còn nhái nữa này, nhái nữa này. มาฝั่งนี้สิลูกมือหลวงพ่อใหญ่จะได้ถูกIppol nammal video il kandathu Thailand il jeevichirunna Luang Po Yo ennoru Buddhist monk ine aanu 2022 February il post cheyapadunna Luang inde video valare viral aayirunnu ekadesham 19 kodi ulla aalukalaanu ee video kandirunnathu ee video kanda prekshakaril ninnu korcha anavadi chodyangal varunnundu adayathu idheyathin etra vayasayirunnu idheyathin endengilum asugam undayirunnu allengil engenaanu idheyam ee oru avasthayilekku ethunnathu വിചിത്രാതയുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് വിശദീകരിക്കുന്നത്. 1912 April 13 തായ്ലൻഡിലാണ് ലുവാങ് പോ യോ ജനിക്കുന്നത്. 2022 മാർച്ചിൽ മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് 109 വയസ്സായിരുന്നു. യാതൊരു വിധത്തിലുള്ള അസുഖമോ അല്ലെങ്കിൽ പീഡനങ്ങളോ അനുഭവിച്ചുകൊണ്ടല്ല ഇദ്ദേഹം ഇങ്ങനെയൊരു അവസ്ഥയിലെത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യം, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് എന്നായിരിക്കാം. അതിന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ സുക്ഷിൻ ബുട്സു എന്നൊരു പ്രക്രിയയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മമ്മിഫിക്കേഷനിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതിയാണ് സുക്ഷിൻ ബുട്സു എന്ന് പറയുന്നത്. പല സൗത്ത് ഏഷ്യൻ കൺട്രീസിലും മമ്മിഫൈ ചെയ്യപ്പെടുന്ന മോങ്സിനെ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ സന്യാസികൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവരെ മമ്മിഫൈ ചെയ്യുന്നത്. പക്ഷേ ജപ്പാനിൽ കൂടുതലും മോങ്സ് സ്വയം സ്റ്റാർവ് ചെയ്ത് അല്ലെങ്കിൽ പട്ടിണി കിടന്നുകൊണ്ട് മമ്മിഫിക്കേഷൻ സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സന്യാസി ഏകദേശം 3000 ദിവസങ്ങൾ കൊണ്ടാണ് സ്വയം മമ്മിഫൈ ചെയ്യപ്പെടുന്നത്. മുക്കുചുക്കി എന്ന കർശനമായ ഡയറ്റാണ് സന്യാസികൾ ഈ ഒരു കാലയളവിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഒരു ഡയറ്റ് പ്രകാരം അവർ മൊത്തത്തിൽ ധാന്യങ്ങൾ വർജിക്കുകയും വനത്തിലും പർവ്വനിരക്കിലും കാണപ്പെടുന്ന ചെസ്നട്ട്സും റെസിൻസും സീഡ്സും മാത്രം കഴിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിലെ എല്ലാ കൊഴുപ്പും ഇല്ലാതാക്കും. ഉപവാസത്തിനും ധ്യാനത്തിൻ്റെയും നിരക്ക് വർദ്ധിക്കുന്നതിനാൽ ഇവർ പട്ടിണിയിലേക്ക് പതുക്കെ നീങ്ങുകയാണ് ചെയ്യുന്നത്. സന്യാസിമാർ പിന്നീട് ലിക്വിഡ് ഇൻടേക്ക് പതുക്കെ കുറക്കുകയും പിന്നീട് അത് പൂർണ്ണമായിട്ട് നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ശരീരത്തിലെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് മൂലം ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് മരണത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കും ഇങ്ങനത്തെ മോങ്സ് മരണമടയുന്നത്. അവരുടെ ശരീരം സ്വാഭാവികമായും കേടുകൂടാതെ ഒരു മമ്മിയായി മാറും. കൂടാതെ കൃത്രിമ പ്രിസർവേറ്റീവ്സിന്റെ ആവശ്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. വടക്കൻ ജപ്പാനിൽ നിരവധി ബുദ്ധ സുഷിൻബുട്സു മമ്മികളെ കണ്ടെത്തിയിട്ടുണ്ട്. അവ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതേസമയം 100 കേസുകൾ ജപ്പാനിലെ സ്തൂപങ്ങളിലും പർവ്വതങ്ങളിലും കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ മമ്മികളെ ബുദ്ധമതത്തിലെ സാധാരണക്കാർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സുക്ഷിൻബുട്സു എന്ന പ്രക്രിയയിലൂടെയാണ് ലുവാങ് പോ യോ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ലുവാങ് പോ യോയുടെയും സുക്ഷിൻബുട്സുയുടെയും അസാമാന്യമായ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കൂടുതൽ അവിശ്വസനീയമായ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ, താങ്ക് യു, ടേക്ക് കെയർ.